നമസ്കാരം. പുകച്ചുരുളുകളിൽ പാതി മറഞ്ഞ ചെഗുവേരയുടെ മുഖം മലയാളി യുവതയുടെ ഐഡന്റിറ്റിയായി മാറുന്നത് തന്നെയാണ് സമകാലിക കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഇന്ന് മലയാളി സമൂഹം, ഇവിടുത്തെ സിസ്റ്റം, ഭരണകർത്താക്കൾ, നീതിന്യായ സംവിധാനം, ഇവയൊക്കെ ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ടത് സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം തടയാനാണ്. കൗമാരക്കാർ മുതൽ സെലിബ്രിറ്റികൾ വരെ ലഹരിക്ക് അടിമകളാണെന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. അവർ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളും മറ്റും ഊഹിക്കാൻ സാധിക്കുന്ന പരിധിക്ക് പോലും അപ്പുറമാണ്. കുടിക്കുന്ന വെള്ളത്തിൽ പോലും പൊളിറ്റിക്കൽ തിരുത്തുകൾ അളന്നു നോക്കുന്ന സാംസ്കാരിക നായകരും സാമൂഹ്യ നിരീക്ഷകരും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ സൗകര്യപൂർവ്വം കണ്ണടയ്ക്കുകയാണ് ഈ വിപത്തിന് നേരെ. സമൂഹത്തെ സ്വാധീനിക്കാൻ കൽപ്പുള്ള സിനിമയും സാഹിത്യവും മാധ്യമങ്ങളുമൊക്കെ ഈ വിപത്തിന് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ്. ഈ വ്യവസായത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കറുത്ത പണം ഇവിടുത്തെ സമസ്ത മേഖലകളിലും ചെന്നെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വാസ്തവമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ചില പ്രത്യേക ഇമേജുകളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന സിനിമകളുമായി എത്തുന്ന നിർമ്മാതാക്കളും സംവിധായകരും അവരുടെ ഉപഗ്രഹങ്ങളായ താരങ്ങളുമൊക്കെ ചേർന്ന് നിർമ്മിക്കുന്ന ലഹരിയുടെ വലയത്തിലേക്ക് നീങ്ങുകയാണ് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല. പലരുടെയും ബാക്ക്ഗ്രൗണ്ട് വളരെ ഡാർക്കാണ്. സിനിമാ നിർമ്മാണം അവർക്ക് ലഹരിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ കൂട്ടിയോജിപ്പിച്ച വളരെ ബലമുള്ള ഒരു കണ്ണിയാണ്. സിനിമാ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെപ്പറ്റി പരിപൂർണ ബോധ്യമുള്ളവർ തന്നെയാണ് അതിന് പിറകിലുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയിലൂടെ ഒരു മറയുമില്ലാതെ ലഹരി ഉപയോഗിക്കുന്ന വേലയും വെട്ടിയുമില്ലാത്ത ഗുണ്ടാപ്പണിയും എന്തിനും ഏതിനും നേരെ റിബൽ സ്വഭാവമായി നടക്കുന്ന നായക സങ്കല്പത്തിനെ യുവതലമുറയുടെ അഭിഭാഷമാക്കാൻ പെടാപ്പാടുപെടുന്നുണ്ട് ലഹരിയുടെ അംബാസിഡർമാർ. അവർ കാട്ടിക്കൂട്ടുന്നത് എന്തും റൊമാൻറ്റിസൈസ് ചെയ്ത് മഹത്വവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ആക്കി തീർക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. പൊളിറ്റിക്കൽ തിരുത്തലുകൾ അളന്നു തൂക്കി സിനിമകളെ കീറി മുറിക്കുന്ന മേസ്തിരിമാരും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് ഇവരും ബോധപൂർവമോ അല്ലാതെയോ ഈ കണ്ണികളുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കുടുംബബന്ധങ്ങളെ തകർത്തുകൊണ്ടാണ് ഈ മാഫിയകൾ അവയുടെ തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിനെ തകർക്കാൻ, അത് നൽകുന്ന കവചത്തിൽ നിന്നും അരക്ഷിതമായ ലോകത്തേക്ക് യുവതലമുറയെ ഇറക്കിവിടാൻ ഇത്തരം സിനിമകളിലൂടെ നടക്കുന്ന ശ്രമങ്ങൾ വളരെ അവ്യക്തമാണ്. നന്മയുള്ള കഥാപാത്രങ്ങളെ, അത്തരം സിനിമകളെ ക്ലീഷ എന്നൊക്കെ ലേബലിട്ട് അപഹസിക്കാനും ആക്ഷേപിക്കുവാനും അതുവഴി വരുന്ന തലമുറകളെ അവയിൽ നിന്ന് അകറ്റാനുമുള്ള ശ്രമങ്ങൾ ഈ മറവിൽ അവർ നടത്തുന്നുണ്ട്. സ്വന്തം അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ ബസ് കണ്ടക്ടർമാരെയും കൊട്ടേഷൻ പാർട്ടികളെയും ഒക്കെ നമ്പാൻ മക്കളെ പ്രേരിപ്പിക്കുന്ന സിനിമകളൊക്കെ ഈ ചാനലിന്റെ സൃഷ്ടികൾ തന്നെയാണ്. ഡിസ്ഫങ്ഷണൽ ഫാമിലികളെ മഹത്വവൽക്കരിക്കാൻ സിനിമകൾക്ക് പിറകിലെ ചാലക ശക്തികളും മറ്റൊന്നുമല്ല. സിനിമകൾ ഇറക്കുന്ന ബാനറുകൾക്ക് പേരിടുന്നത് പോലും പരോക്ഷമായി ലഹരി മരുന്നിന്റെ സൂചനകൾ ഇട്ടുപോകുന്നതിലെ ഗൂഢലക്ഷ്യങ്ങളൊന്നും കാണാതെ പോകരുത്. മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും രക്തബന്ധത്തിൽ നിന്നുമൊക്കെ അകത്തിയെടുത്ത് അരക്ഷിതാവസ്ഥയിലേക്ക് വലിച്ചിറക്കുന്ന യുവത്വത്തെയാണ് അവർ ഉന്നം വയ്ക്കുന്നത്. വിപ്ലവത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും ഒക്കെ വികാലമായ മാതൃകകൾ വരച്ചു തീർത്ത് ഈ മാഫിയയ്ക്ക് അരങ്ങൊരുക്കുന്ന ഒരു ഇക്കോസിസ്റ്റവും ഇവിടുത്തെ മാധ്യമ രാഷ്ട്രീയ സാംസ്കാരിക ബാന്ധവത്തിൽ നിന്നും ഉരുവപ്പെട്ടിട്ടുണ്ട്. ഇതിന് കൃത്യമായി പരിഹാരങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് യാഥാർത്ഥ്യം. നമ്മുടെ കുഞ്ഞുങ്ങളെ, വേണ്ടപ്പെട്ടവരെ സ്നേഹം കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുക മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതായുള്ളൂ. ബാക്കി ചെയ്യാനുള്ളത് ഇവിടെയുള്ള ഭരണത്തിൽ കഴിയുന്നവർക്കാണ്, അവരിൽ ആർജവം ഉള്ളവർക്കാണ്. ഇപ്പോഴേ കൈക്കുടന്തയിൽ നിന്ന് ഊർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ ഉത്തരവാദിത്തം നമ്മുടെ മുന്നിലുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.